ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല വേനൽക്കാലമാണ് അപ്പോൾ നാരങ്ങാവെള്ളമൊക്കെ നമ്മൾ ധാരാളം കുടിക്കാറുണ്ട് വളരെ രുചികരമായിട്ട് റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള മൂന്ന് രുചികളിലുള്ള നാരങ്ങാവെള്ളം എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നോക്കാം കേട്ടോ നമുക്കിന്ന് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമ്മി സ്കിപ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുകയാണ് ചിയാ സീഡ് അല്ലെങ്കിൽ സബ്ജാ സീഡോ കസ്കസോ അത് ഏതെങ്കിലും മതിയോ കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒരു ആറോ ഏഴോ മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും ഒരല്പസമയമായപ്പോഴത്തേക്കും നമ്മുടെ ഈ ചിയാസീഡ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ലൈൻ ജ്യൂസൊക്കെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു ടീസ്പൂണിനളവിൽ ഇഞ്ചി ജ്യൂസാണ് അതുകൂടി ചേർക്കാം അപ്പോൾ ഇഞ്ചി മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് ചേർക്കരുത് കാരണം നമ്മൾ ഇത് അരിച്ചെടുക്കുന്നില്ല അതിൻ്റെ പേരിൽ ഇഞ്ചിയുടെ ജ്യൂസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണിനളവിൽ ചിയ സീഡും കൂടിയാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സീഡും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ഒന്നെങ്കിൽ ഐസ് വാട്ടർ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാവുന്നതാണ് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ ഈ ജ്യൂസ് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടാണ് ഏട്ടാ നമുക്ക് നമ്മുടെ ഈ ലൈം ജ്യൂസ് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ പിന്നെ ഇനി ഇതിനോടൊപ്പം വേണ്ടത് ഒരു ടേബിൾ സ്പൂണിന് അളവിൽ ചിയാ സീഡാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു അളവിലാണ് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജാ സീഡോ ചിയാ സീഡോ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇത് രണ്ടും കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുതിനയിലകളാണ് അപ്പോൾ ഒരു ഏഴോ എട്ടോ അളവിൽ പുതിനയില നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ ബ്ലാക്ക് സോൾട്ടും കൂടി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മുടെ ഈ മിൻ ജ്യൂസ് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിലേക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് വളരെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ അടുത്ത ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയുടെ ജ്യൂസും കൂടിയാണ് കൂടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ഇതുപോലെ വളരെ കുറച്ച് മാത്രം ചെറിയൊരു പീസ് അളവിൽ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഒരു സ്പൈസിനെസ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ചേർക്കേണ്ട ഇനി ഇതിലേക്കും ആവശ്യമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ മധുരത്തിനും ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാവുന്നതാണ് നമ്മുടെ ക്യാരറ്റ് ലൈം ജൂസും ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ഒരു ഗ്ലാസിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജാ സീഡ് പ്രത്യേകിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ രുചികരമായിട്ടുള്ള മൂന്ന് റിഫ്രഷ്മെൻറ്റ് ജൂസാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ കൂടിയായിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കണം ടേക്ക് കിയർ ഫ്രണ്ട്സ് ടാറ്റാ